ഹായ് ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തിരുമാലി എന്ന ലേറ്റസ്റ്റ് മലയാളം മൂവിയെ കുറിച്ചാണ്. അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാജീവ് ഷെട്ടിയാണ്. ബിപിൻ ജോസ്, ധർമ്മജൻ ബുൾഗാട്ടി, ജോണി ആന്റണി, സലീം കുമാർ, ഇന്നസെന്റ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ഒരു കൗതുകമായ ഫാക്ടർ ജോണി ആന്റണിയുടെ ക്യാരക്ടറാണ്. ജോണി ആന്റണി പൊതുവെ ത്രൂ ഔട്ട് ഒരു കോമിക്കൽ രീതിയിലാണ് മിക്ക സിനിമയിലും ക്യാരക്ടർ ഉണ്ടാവുക. പക്ഷേ ഈ സിനിമയിൽ കുറച്ചൊരു റഫ് സൈഡും കൂടി പുള്ളിയുടെ ക്യാരക്ടർക്ക് ഉണ്ട്. ആ റഫ് സൈഡും ജോണി ആന്റണി നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ബാക്കി ആക്ടേഴ്സ് ഇന്നസെന്റും സലീം കുമാറിനൊക്കെ പൊതുവെ കിട്ടുന്ന രീതിയിലൊരു തമാശ ക്യാരക്ടറാണ് ഉള്ളത്. ധർമ്മജൻ ബൊൾഗാട്ടിക്കും സെയിം, ബിപിൻ ജോർജും പൊതുവെ ചെയ്യുന്ന ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെല്ലാം ആ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ ആ നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിനിമയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സിനെ പറ്റി സംസാരിക്കാം. ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് ഇതിന്റെ ആക്ടിങ് തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സും, ഇത് കൂടാതെ ഹരീഷ് കണ്ണാരനും കൂടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും അവർ പൊതുവെ ചെയ്യുന്ന ടൈപ്പ് റോൾസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ വേറൊരു പോസിറ്റീവ്, ഇതിൽ കുറച്ചൊരു വിഷ്വൽ ബ്യൂട്ടി ഇല്ല കുറച്ച് സീൻസ് ഈ സിനിമയിലുണ്ട്. നേപ്പാളാണ് സിനിമയിൽ ഒരു കുറച്ച് കഴിഞ്ഞാൽ സിനിമയുടെ എൻവയൺമെന്റ് ആയി മാറുന്നത്. അപ്പോൾ നേപ്പാളിൽ കാണാൻ ചാൻസ് ഇല്ല കുറച്ച് നല്ല വിഷ്വൽസ് ഈ സിനിമയിലുണ്ട്. കുറച്ച് എന്താ പറയുക, ഒരു മലകളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നേച്ചർ ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇനി സിനിമയുടെ നെഗറ്റീവ് പറയാനാണെങ്കിൽ, ഈ സിനിമയുടെ എല്ലാ തമാശയും വർക്ക്ഔട്ട് ആയിട്ടില്ല. പൊതുവേ ധർമ്മജനും ബിപിൻ ജോർജും ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അവർ കഴിഞ്ഞ സിനിമകളൊക്കെ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് കോമഡി വരുന്ന സിനിമയാണ്. ഇതും ഒരു പരിധിവരെ അവർ അത് തന്നെയാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പക്ഷേ കോമഡി പലതും വർക്ക്ഔട്ട് ആയിട്ടില്ല. ചില സീൻസൊക്കെ അവർ കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ കോമഡി ആ രീതിയിലൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലായിപ്പോയി ചില സീൻസൊക്കെ. മറ്റൊരു നെഗറ്റീവ് സിനിമൻ്റെ എന്ന് വെച്ചാൽ, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പം ഇതിൻ്റെ ബോറടിയും ലാഗും കുറച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടും. ആ സമയത്ത് അവർ കുറച്ച് മെസ്സേജസ് ഒക്കെ പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജ് വരെ നമുക്ക് എന്താ പറയുക, കുറച്ചൊരു ബോറിംഗ് സമയത്ത് പറയുന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓഡിയൻസ് റിസീവ് ചെയ്യുമോ എന്നറിയില്ല. അപ്പം അങ്ങനെ ഒരു ബോറടിയുടെ പ്രശ്നം ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഉണ്ട്. മറ്റൊരു പോസിറ്റീവ് എലിമെൻ്റ് ഈ സിനിമക്കുള്ളത്, ഇവര് പറയാൻ ശ്രമിക്കുന്ന ചില മെസ്സേജസ് ഉണ്ട്. അതിൽ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കാശിങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോരാ, അത് നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ചിലവാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ടൊരു ഗുണം കിട്ടുള്ളൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും ഇതും കൊണ്ട് എവിടെയും പോകുന്നില്ല എന്നൊരു മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല മെസ്സേജാണ് കൊടുക്കാൻ. പല ആൾക്കാരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമായി എന്റർടൈൻ ചെയ്യാതെ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് ഇതൊരു നല്ലൊരു മെസ്സേജാണ്. ഇനി സിനിമേന്റെ എന്റർടൈൻമെന്റ് ആസ്പെക്ടിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാം. ഇവര് പൊതുവേ ഇവരെ സിനിമകളിൽ ഉണ്ടാകുന്ന രീതിയിലെ കോമഡി ഇതിൻ്റെ അകത്തില്ല. നമുക്ക് സാധാരണ ഇവരെ സിനിമകൾ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റാറുണ്ട്. ആ ലെവലിലില്ല. കോമഡിയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ചും. പക്ഷേ ആ ലെവലിൽ നമുക്കൊരു എൻ്റർടൈൻമെന്റ് ഫാക്ടർ കിട്ടില്ല. മാത്രമല്ല സെക്കൻഡ് ഹാഫ് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബോറടിയും ലാഗും എല്ലാം തോന്നും. അപ്പം പൊതുവേ നമ്മൾ ഇവരെ എടുക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഈ സിനിമക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. എൻ്റർടൈൻമെന്റ് ഫാക്ടർ നമ്മൾ വിചാരിക്കുന്നത്ര ഈ സിനിമക്ക് ഇല്ല. ഇനി സിനിമ കാണണോ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ഹാർഡ് വാച്ച് ആണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊരു വിഷ്വൽ സീനറി, അത്ര ഭയങ്കര വിഷ്വൽ സീനറി ഒന്നും ഇല്ല, എന്നാലും കുറച്ചൊരു വിഷ്വൽ സീനറി ഒക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ വേണേ കാണാം. പക്ഷെ അത് ഐഡിയലി ഐ തിങ്ക് വീട്ടിലിരുന്ന് ഒ ടി ടിയിൽ വന്നാൽ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ മാത്രം ഒന്നുമില്ല. വീട്ടിലൊരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ വേണേ കാണാം എന്ന രീതിയിലാണ് എനിക്ക് സിനിമ തോന്നിയത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി സിനിമ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞറിയിക്കുക. അപ്പം എൻ്റെ വ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വ്ലോഗ് വരെ ഹാവ് എ ഗ്രേറ്റ് ടൈം.